ഇത് കപ്പയാണ്, ഒരു ചണ്ട് തണ്ട് കപ്പ, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും, പിന്നെ സവാള അരിഞ്ഞത്, പച്ചമുളക് ഒരു സവാള, ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ലേശം, ഒരു അര ടീസ്പൂൺ. ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണേണ്ടോ. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഓവറായിട്ട് ചേർക്കാതെ നോക്കുക. ഓവറായിട്ട് ചേർത്ത് അതിൻ്റെ ഫ്ലേവർ കൂടിപ്പോയാൽ പ്രശ്നമാവും. ഇങ്ങനെ എല്ലാം ഇതേപോലെ ഷേപ്പാക്കി വെക്കുക. കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എന്നിട്ട് ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ, എന്തേലിപ്പോൾ റവയാണ് ഇരിക്കുന്നത്, പിന്നെ രണ്ട് മുട്ടയെടുത്തിട്ട് ബീറ്റ് ചെയ്യുക, അതിനകത്ത് മുക്കുക, എന്നിട്ട് നേരെ റവയിലേക്കോ റസ്ക് പൊടിയിലേക്കോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിയിലേക്കോ മുക്കിയിട്ട് നേരെ പൊരിക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കപ്പയും വെച്ചുള്ള കട്ട്ലേറ്റ് റെഡിയാവും. നല്ല സാധനമുണ്ട് ഇത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് റവ, ഇത് എഗ്ഗ്, മൂന്ന് എഗ്ഗ് എടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്ത് വെച്ചേക്കണേ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി വെക്കണം. ഇനി ഇത് എഗ്ഗിൽ മുക്കുക, നേരെ റവയിലേക്ക് വെക്കുക, പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ എഗ്ഗിലേക്ക് മുക്കാം, എന്നിട്ട് റവയിലും കൂടി ഒന്ന് മുക്കി മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പൊരിച്ചെടുത്താൽ മതി. കാണിച്ചു തരാം. ഈ ബ്രൗൺ കളർ കിട്ടിയാൽ മതി, ഇതിനെ വൈറ്റ് കട്ട്ലേറ്റ് എന്നൊക്കെ പറയാം. ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാ. അപ്പം നിങ്ങളും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ ചൂട്, സൂപ്പർ. ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.